ഹേ ഗെയ്മേഴ്സ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിലാണ് ഉള്ളത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ എങ്ങനെ ടെക്സ്ചർ പാക്ക് അല്ലെങ്കിൽ മോഡ്സ് അതുപോലെ തന്നെ ഷേഡർ പാക്സ് ഇതൊക്കെ എങ്ങനെ മൈൻക്രാഫ്റ്റിൽ ആഡ് ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യാം. സോ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ്, ഫസ്റ്റ് തന്നെ നിങ്ങൾ MCPEDL എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനുള്ള മോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. മോഡ്സ് അതുപോലെ തന്നെ ആഡ് ഓൺസ്, ടെക്സ്ചർ പാക്ക് ഇതൊക്കെയാണ് ഈ ഒരു സൈറ്റിൽ വരുന്നത്. ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സൈറ്റാണ് നമ്മുടെ പോക്കറ്റ് എഡിഷനും വേണ്ടിയുള്ള. സോ ഇതിൽ നിന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്ചർ പാക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാട്ടിത്തരാം. ഏകദേശം ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള പാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ പോയി സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് എന്താ വേണ്ടി വെച്ചാൽ, മോഡാണ് മോഡ്, ടെക്സ്റ്റ് പാക്ക് ആൻഡ് ടെക്സ്റ്റ് പാക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷെയ്ഡർ പാക്ക് നോക്കാം. അപ്പോൾ ഷെയ്ഡേഴ്സ് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തു, ജസ്റ്റ് നമുക്ക് സെർച്ച് അടിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം പുതിയ ഓരോരോ ഷെയ്ഡ് പാക്സ് അടിയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് രണ്ടാമത്തെ ഇത് തന്നെ ഡൗൺലോഡ് ചെയ്യാം, ഹാപ്റ്റിക് ഷെയ്ഡേഴ്സ് എന്ന് പറഞ്ഞ പാക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഇതിൽ നിന്ന് ഭയങ്കര സുഖത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ വേർഷൻസിൽ ഇത് സപ്പോർട്ടാവുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന 1.14 ആണ്, അത് സപ്പോർട്ടാവുന്ന നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. 1.12 അതുപോലെ തന്നെ 1.13, 1.14, 1.16 വരെയുള്ള ഒക്കത്തിനും സപ്പോർട്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ ഏത് ആപ്പോ അല്ലെങ്കിൽ മോഡോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്, ഐ മീൻ മോഡ് അതുപോലെ തന്നെ ടെക്സ്റ്റ് പാക്ക് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ എന്താ പറയുക മൈൻക്രാഫ്റ്റിൻ്റെ വേർഷൻ വെച്ച് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്തായാലും ഇവിടെ താഴെ വന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളത് സപ്പോർട്ട് ആവുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി ഇവിടെ നിങ്ങൾ മേലേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ ഇതിൽ തന്നെ അധിക വീഡിയോ ഇതിലോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങളിവിടെ കാണാം. ഇത് അതിലെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് താഴെ ഇൻസ്റ്റാളേഷനെ പറ്റിയൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതിലൊന്നും എഴുതിയിട്ടില്ല, ഇത് സിമ്പിളാണ്. നമുക്ക് രണ്ട് രീതി ഡൗൺലോഡ് ചെയ്യാം, ഒന്നെങ്കിൽ ജസ്റ്റ് പാക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ കാണാം ഹാപ്റ്റിക് ഷെയ്ഡേഴ്സ് എന്ന് പറഞ്ഞ പാക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ടു കണ്ടിന്യൂ ആൻഡ് ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ആഡും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു വിടുക. നിങ്ങൾക്ക് കാണാം ഇവിടെ ആഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോവും, ആഡ് പോവും, ഇനി അടുത്ത പേജിലേക്ക് എത്തും. ഈ ഇതിലൊരു സംഭവം വരും, അതെല്ലാം കൂടി കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ എന്താ പറയുക, ഓക്കെ ഇനി ഇവിടെ ക്ലിക്ക് ദിസ് ലിങ്ക് എന്ന് അടിച്ചു കഴിയുക. സോ അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞ് നമുക്കിവിടെ ഇതാക്കണം ഷെയർ പാക്ക് ഡൗൺലോഡ് ചെയ്യാനായി ജസ്റ്റ് ഡൗൺലോഡ് അടിക്കുക, ആ ഡൗൺലോഡ് ആവും, നമ്മുടെ നെറ്റിൻ്റെ ഫാസ്റ്റ് അനുസരിച്ച് ഡൗൺലോഡ് ആവും. അപ്പോൾ കാശ് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പാക്ക് എന്താ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാക്കണം ഹാപ്റ്റിക് ഷെയ്ഡേഴ്സ് എന്ന് പറഞ്ഞ പാക്ക്. സോ നിങ്ങൾ ഇതുപോലെ .MC പാക്ക് എന്നുള്ള സാധനം ഡൗൺലോഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളാണ്, ജസ്റ്റ് അതിമൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നേരെ നിങ്ങളുടെ മൈൻക്രാഫ്റ്റിക്ക് അത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് മൈൻക്രാഫ്റ്റിന് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, മേലെ കണ്ടില്ലേ ഇമ്പോർട്ടിങ് സ്റ്റാർട്ടഡ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇമ്പോർട്ടിങ് സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ക്വിറ്റ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കാട്ടി തരാം. അതായത് നേരത്തെ ഓപ്പൺ ചെയ്തൊരു മൈൻക്രാഫ്റ്റ് വേൾഡ് ആയിരുന്നു. സോ ഇനി പുതിയ വേൾഡ് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇത് ഷെയ്ഡർ ആഡ് ചെയ്ത് കാട്ടിത്തരാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ഷെയ്ഡർ ഇപ്പോൾ മൈൻക്രാഫ്റ്റിക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ന്യൂ പോയിട്ട് ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഷെയ്ഡർ ആഡ് ചെയ്യാനുള്ളതിനെ പറ്റി പറഞ്ഞിടാം. ഇവിടെ നിങ്ങൾക്ക് കാണാം റിസോഴ്സസ് പാക്ക് അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയർ പാക്ക് എന്ന് പറയുന്നത്. ഈ റിസോഴ്സസ് പാക്കിലാണ് നമ്മുടെ ഷെയ്ഡേഴ്സ് അതുപോലെ തന്നെ ഏകദേശം എല്ലാ ടെക്സ്റ്റർ പാക്കൊക്കെ ഇതിലാണ് വരിക. ബിഹേവിയർ പാക്കിലാണ് ഈ മോഡ്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മൈൻക്രാഫ്റ്റ് ബട്ട് ഇറ്റ് ട്രേസ് ടു കിൽ യു, അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഈ മോഡിൻ്റെ. നിങ്ങൾക്ക് അതുവരെ കളിച്ചൊക്കെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കളിച്ച് അല്ല കണ്ടൊക്കെ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവിടെ റിസോഴ്സ് പാക്കിൽ നമ്മൾ ഇത് നെക്കി കഴിഞ്ഞാൽ ഈ ഷെയ്ഡറിൻ്റെ ഇത് വരും, ആക്ടിവേറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഇതിൽ ആഡ് ആയിട്ടുണ്ടാവും. ഞാൻ ശേഷം ക്രിയേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ടൈം എടുക്കും, കാരണം ആ ഷെയ്ഡർ ഉള്ളതുകൊണ്ട് തന്നെ ലോഡ് ചെയ്യാൻ കുറച്ച് അധികം ടൈം എടുക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്, ചിലപ്പോൾ പെട്ടെന്നാവും. ഓക്കെ, നമുക്ക് അധികം ടൈമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഗായ്സ് ഇത് അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ റിസോഴ്സ് പാക്ക് അതായത് നമ്മുടെ ഷെയർ പാക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞു, ഐ മീൻ ഇതിലേക്ക് ഇമ്പോർട്ടും ആയി കഴിഞ്ഞു, നമ്മളുടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഇപ്പം ഇതിൽ ഷെയ്ഡർ ആഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന എനിക്കറിയാം, ഞാൻ കാട്ടിത്തരാം. നമ്മുടെ സണ്ണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കൈൻ്റെ കളർ തന്നെ മാറിയത് നിങ്ങൾ കണ്ടില്ലേ. സാധാരണ എല്ലാ മൈൻക്രാഫ്റ്റിൽ സ്കൈ ഇങ്ങനെയല്ല ഉണ്ടാവാറ്,
അത് മാത്രമല്ല ഒരു നമ്മുടെ ചുറ്റുപാടുള്ളതിനൊക്കെ ഒരു വേറൊരു കുറച്ചും കൂടി കളർഫുൾ ആയ പോലെ ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താ കുണുന്നിൻ്റെയൊക്കെ ഷാഡോസ് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ഷെയ്ഡ് രീതിയിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെ ആഡ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് ഡോട്ട് എം സി പാക്ക് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ സിപ്പ് ഫയലാണ് കിട്ടിയത്, നേരത്തെ പോലെ ഡോട്ട് എം സി പാക്ക് ഒരു മോഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഷെയ്ഡർ പാക്കിൻ്റെ ഒന്നിനും കിട്ടിയില്ല എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിലുമ്പോൾ ക്ലിക്ക് ചെയ്യാം, ലോഡാകും, കുറച്ച് ടൈം എടുക്കും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം, ഇനി ആ പ്രോസസ്സൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇപ്രാവശ്യം സിപ്പ് ഫയലാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. സോ സിപ്പ് ഫയലാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫയൽ മാനേജർ എടുക്കണം. സോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഫയൽ മാനേജർ എടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എസ് ഫയൽ എക്സ്പ്ലോററാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നിങ്ങളുടെ ഫോണിൽ ഒരു ഫയൽ മാനേജർ ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് പോവുക. ഡൗൺലോഡ്സ് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ എന്താ പറയുക സിപ്പ് ഫയലാക്കി ഡൗൺലോഡ് ചെയ്ത സംഭവം ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാണ്. ഓക്കെ, നമ്മൾ ഇതാക്കും, നമ്മുടെ ഷെയ്ഡേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. സോ അത് നമ്മൾ ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തു. സോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇവിടെ മേലായിട്ട് കാണാം അതിനെ എക്സ്ട്രാക്ട് ചെയ്ത്. ഇനി എന്താ നമ്മൾ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി പോവും, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാം, ഞാൻ കോപ്പിയാണ് ചെയ്യുന്നത് താൽക്കാലികത്തിന്. ഇനി നമ്മൾ നേരെ എന്താ പറയുക നേരത്തെ പോലെ തന്നെ ഇൻറ്റർണൽ സ്റ്റോറേജ് പോയതിന് ശേഷം ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും, അതെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാം, ദാ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിൽ കോം ഡോട്ട് മൊജാങ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതാണ് നമ്മുടെ എന്താ പറയുക മൈൻക്രാഫ്റ്റിൻ്റെ ഇത്. അതിന് ശേഷം നമ്മുടെ റിസോഴ്സസ് പാക്ക് പോവാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇഷ്ടം പോലെ റിസോഴ്സ് പാക്ക് ഉണ്ട്. ഓൾറെഡി എനിക്ക് ആ ഷെയർ പാക്ക് ഉണ്ട്, ഹാപ്റ്റിക് ഷെയർ എന്ന് പറഞ്ഞ പാക്ക് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തത് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ഫസ്റ്റ് തന്നെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആഡ് ആയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ആഡാവും, ജസ്റ്റ് ഇവിടെ ആഡാവും. അത് ആഡായതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് എടുക്കുക, എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിലേക്ക് എന്താ പറയുക ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിലേക്ക് ഷെയ്ഡർ പാക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മോഡ്സൊക്കെ ആഡ് ചെയ്യുക. മോഡ്സ് ആകുമ്പോൾ നിങ്ങൾ ഷെയ്ഡർ പാക്കിന് പകരം എന്താ പറയുക ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും, നമ്മുടെ എന്താ റിസോഴ്സസ് പാക്കിലായിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക. ടെക്സ്റ്റ് പാക്കൊക്കെ ഷെയർ പാക്കിലാക്കും ആഡ് ചെയ്യുക, സോറി ഷെയ്ഡർ പാക്ക് ടെക്സ്റ്റ് പാക്ക് ഇതൊക്കെ റിസോഴ്സസ് പാക്കിലാണ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ മോഡ്സ് ഒക്കെ നമ്മുടെ ഇതിലാണ് ആഡ് ചെയ്യേണ്ടി വരിക, എന്താ പറയുക ബിഹേവിയർ പാക്കിലാണ് ആഡ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഗായ് ചിലപ്പോൾ ചില മോഡ്സിന് രണ്ട് ഫയൽസ് വരും, ഒന്ന് റിസോഴ്സസ് പാക്കിൽ ആഡ് ചെയ്യാനുള്ളതും വരും, ഒന്ന് ബിഹേവിയർ പാക്കിൽ ആഡ് ചെയ്യാനുള്ളതും വരും. അധികം മോഡ്സും നിങ്ങൾ ഈ ഡോട്ട് എം സി പാക്ക് എന്നുള്ള ഇതിലാണ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവില്ല, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ നേരെ മൈൻക്രാഫ്റ്റിക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ആയിക്കോളും. അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സോ എന്നാൽ എനിക്ക് തോന്നി കുറേ ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എങ്ങനെ ഷെയ്ഡർ ആഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊന്നും. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. സോ ഗായ്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.